നമസ്കാരം. സ്ഥാപനം തുടങ്ങി ഇതുവരെയായി രാഷ്ട്രീയ നേതാക്കൾക്കും ഐ പി എസ് ഉദ്യോഗസ്ഥർക്കുമായി 96 കോടി രൂപ കോഴ കൊടുത്തതായി കൊച്ചി മിനറൽസ് ആൻഡ് റിട്ടെയിൽസ് ലിമിറ്റഡ് ഉടമ എസ് എൻ ശശിധരൻ കർത്ത ആദായ നികുതി വകുപ്പിന് മൊഴി നൽകിയെന്ന റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ആരോപണത്തിൽ നിന്നും പിന്മാറിയത് എന്നാണ് സൂചന. ഇടതു വലത് കക്ഷി നേതാക്കൾ സംഭവത്തിൽ ഭാഗമായതുകൊണ്ട് തന്നെ വിഷയം ഒതുക്കി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇതിനിടെയാണ് വിഷയം മാത്യു കൊളിനാടൻ സഭയിൽ ഉയർത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് 1.72 കോടി രൂപ നൽകിയെന്നും എന്നാൽ സ്ഥാപനത്തിന്റെ ഒരു സേവനവും ലഭിച്ചില്ല എന്നുമുള്ള മൊഴിയുടെ കൂടെയാണ് 96 കോടി രൂപ കൊടുത്ത കാര്യവും പറയുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടാണ് കോഴ കൊടുത്തത് എന്നും കർത്ത വെളിപ്പെടുത്തി. മലിനീകരണ നിയന്ത്രണ ബോർഡ് അധ്യക്ഷനായിരുന്ന ഒരാൾ കർത്തയിൽ നിന്ന് കോഴ വാങ്ങി പെരിയാർ മലിനമാകുന്നില്ല എന്ന് നിരന്തരം റിപ്പോർട്ട് നൽകിയിരുന്നു എന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കർത്തയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. ഇൽമനേറ്റു ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തത് തന്നെ അസാധാരണമായിരുന്നു. കാരണം പൊതുമേഖലയിൽ തിരുവനന്തപുരം ടൈറ്റാനിയവും കൊല്ലത്ത് KMML IRE എന്നിവയും ഉണ്ട്. ആ മേഖലയിൽ കുത്തക പൊളിച്ച് കർത്തയ്ക്ക് ഖനനത്തിന് അനുമതി രാഷ്ട്രീയ നേതാക്കൾ ചെയ്തു കൊടുത്തു. അതിനുള്ള പ്രതിഫലമായിരുന്നു 96 കോടി രൂപ എന്ന വിലയിരുത്തലുമുണ്ട്. പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുന്ന ബിസിനസ് തടസ്സപ്പെടുത്തും എന്ന ഭീഷണി മറികടക്കാനാണ് രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റും പണം നൽകുന്നത് എന്ന് കൊച്ചിൻ മിനറൽസ് ആൻഡ് റിട്ടെയിൽ ലിമിറ്റഡിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ ആദായ നികുതി വകുപ്പിന് മൊഴി നൽകിയതായി ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു. രേഖയിൽ ഉണ്ടായിരുന്ന കൂടുതൽ പേരുകൾ രഹസ്യ രേഖയായാണ് സെറ്റിൽമെന്റ് ബോർഡിന് കൈമാറിയത്. നേതാക്കൾ മാത്രമല്ല IAS IPS ഉദ്യോഗസ്ഥരും മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും പട്ടികയിലുണ്ട് എന്നാണ് സൂചന. മനോരമയാണ് ഇതും റിപ്പോർട്ട് ചെയ്യുന്നത്. ഞെട്ടിക്കുന്ന പേരുകൾ ഈ പട്ടികയിലുണ്ട് എന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റിട്ടെയിൽ ലിമിറ്റഡ് കമ്പനി 1.72 കോടി രൂപ നൽകിയ വിഷയം ഇന്നും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കില്ല. വിഷയം സഭയിൽ ചർച്ചയാക്കണമെന്ന് ഒരു വിഭാഗം MLA മാർ ആവശ്യപ്പെട്ടുവെങ്കിലും 70 ആരോപണം ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ കഴിയില്ല എന്ന സാങ്കേതിക തടസ്സമാണ് UDF നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനു പിന്നിൽ പ്രതിപക്ഷത്തെ പ്രമുഖരും പ്രതിക്കൂട്ടിലാണ് എന്നാണ് കാരണം. ആദായ നികുതി വകുപ്പിന് CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച രേഖയിൽ ചില UDF നേതാക്കളുടെ പേരുകൾ കൂടി വന്നതിന്റെ ആശയക്കുഴപ്പം പ്രതിപക്ഷത്തിന് വ്യക്തമാണ്. സുരേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെടുത്ത രേഖയിൽ PV OC RC KK IK എന്നിങ്ങനെ ചുരുക്ക പേരുകളുണ്ട്, അല്ലെങ്കിൽ ഇനിഷ്യലുകളുണ്ട്, ചുരുക്കെഴുത്തുകളുണ്ട്. ഈ ചുരുക്കെഴുത്തുകൾ പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, VK ഇബ്രാഹിം കുഞ്ഞ് എന്നീ പേരുകളുടേതാണ് എന്ന് സുരേഷ് മൊഴി നൽകി. ഇത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഏത് ദിവസം എത്ര പണം ആർക്ക് നൽകി എന്നീ വിവരങ്ങൾ MD ശശിധരൻ കർത്തയുടെ നിർദ്ദേശപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സുരേഷിൽ നിന്ന് ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ സെറ്റിൽമെന്റ് ബോർഡിനോട് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി. ആദായ നികുതി വകുപ്പ് 2019 ജനുവരി 25 സുരേഷിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്ന് ശേഖരിച്ച രേഖകളിലാണ് നൽകുന്ന പണത്തിന്റെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നത്. ചോദ്യം ചെയ്തപ്പോൾ സുരേഷ് കുമാർ നൽകിയ ഉത്തരങ്ങളിൽ ഇങ്ങനെയുമുണ്ട്: ഇലം നൈറ്റാണ് ഞങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നമുള്ളതായതിനാൽ ബിസിനസ് തടസ്സപ്പെടുത്തുമെന്ന് ഒട്ടേറെ ഭീഷണി ലഭിക്കും. ശശിധരൻ കർത്തയുടെ നിർദ്ദേശപ്രകാരം ജനറൽ മാനേജർ പി സുരേഷ് കുമാറോ ഞാനോ ആണ് വ്യക്തികളുടെ ഓഫീസിലോ വീട്ടിലോ പണം എത്തിച്ചത്. ചിലപ്പോൾ അവരുടെ പ്രതിനിധികൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ വെച്ചും നൽകി എന്നും മനോരമ പറയുന്നു.